Hi friends, ellarkum JJ Creations like swagatham. Idu A4 size color sheet paper undallo angante paper konde namukku oru Christmas ne namukku tree lokke thookidanayitte tree lokke decorate cheyanayitte namukku oru undakkiyallo ayinu vendite idha idhe pole njan ingenthe adayithu 4 inch veedhilum 4 inch neelathilulla chathirathilulla peesukalayitte ee papergalu murichedutittunde ingenthe 5 piece aanu 5 o 6 peesukalana namukku vendathu ഇതെ പോലെ ഇങ്ങനെ എടുത്തതിനു ശേഷം ഇതൊന്ന് മടക്കി നമുക്കൊന്ന് മാർക്ക് ചെയ്തു കൊടുക്കാം ഇതിന്റെ സെന്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്തു കൊടുക്കണം അതിനു ശേഷം ഇതാ ഇതേപോലെ എടുത്തതിനു ശേഷം ഈ സെന്ററിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക ഇതിങ്ങനെ സെന്ററിലേക്ക് മടക്കി ഇവിടുന്നും അതുപോലെ തന്നെ ഒന്ന് മടക്കി എടുക്കുക ഇത് ഈ സെന്ററിലേക്ക് മടക്കിയതിന്റെ തൊട്ട് മേളിലായിട്ട് നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം ഇതേപോലെ നമുക്ക് മടക്കി എടുക്കാം രണ്ട് സൈഡും ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ മടക്കി എടുക്കുമ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കി എടുക്കാം മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് അല്പം ഫെവിക്കോൾ തൂത്ത് കൊടുക്കാം ചെറിയ രീതിയിൽ ചെറുതായിട്ടാണല്ലോ ഇതേപോലെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്കിപ്പോൾ കടയിൽ പോയി മറ്റുള്ള സാധനങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മറ്റുള്ളതൊക്കെ മേടിക്കുന്നതിന് വരെ നമുക്കിതേപോലത്തെ ഇങ്ങനത്തെ ഷീറ്റ് മേടിച്ച് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ ക്രിസ്മസിൻ്റെ നമുക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്യണമല്ലോ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണം പുൽക്കൂട് ഉണ്ടാക്കണം അങ്ങനെ എല്ലാം ചെയ്യണമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മളിതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളരെ ചെറുതായിട്ട് മതി കേട്ടോ ഒത്തിരി ഫെവിക്കോള് തൂക്കരുത് അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് മാർക്ക് ചെയ്യണം 2 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു ഇപ്പറയും അതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം 2 സെൻറ്റിമീറ്റർ കേട്ടോ 2 സെൻറ്റിമീറ്റർ അല്ല സോറി 2 സെൻറ്റിമീറ്റർ അല്ല 1 സെൻറ്റിമീറ്റർ നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം 1 സെൻറ്റിമീറ്റർ മതി കേട്ടോ അതിൽ കൂടുതൽ മാർക്ക് ചെയ്യരുത് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു രണ്ട് സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും മടക്കിയെടുക്കണം ഇതൊന്നും ഇങ്ങനെയൊന്നും മടക്കിയെടുക്കുക ഞാനിപ്പോൾ ഇതിങ്ങനെ സ്കെയിൽ വെച്ചിരിക്കുന്നത് ഒരേപോലെ തന്നെ മടങ്ങി കിട്ടാനായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊന്നും മടക്കിയെടുക്കുക അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടരുത് കേട്ടോ ഇത് മറ്റേതിലേക്ക് ഒട്ടിപ്പിടിക്കരുത് നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് മടക്കി കൊടുക്കാവുള്ളൂ കേട്ടോ അതിന് ശേഷം ഇത് വിടർത്തി എടുത്തിട്ട് നമുക്കിത് ഈ രീതിയിലൊന്ന് മടക്കി കൊടുക്കണം ഇതാ ഇങ്ങനെ മൂന്നായിട്ട് ഇത് ഇവിടെ മടക്ക് വരും അപ്പോൾ ഇതാ ഇങ്ങനെയൊന്ന് മടക്കി അതിനാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ച് മടക്കിയത് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് നമുക്കിത് അകത്തേക്ക് ആക്കി കൊടുക്കുക ഇങ്ങനെ അകത്തേക്ക് ആക്കി കൊടുക്കുക ഇത് രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ ഇങ്ങനെ മടക്കിയെടുക്കുക അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം ഇങ്ങനെയൊന്നും മടക്കിയെടുക്കാനായിട്ടാണ് ഞാൻ ഒരേപോലെ തന്നെ മാർക്ക് ചെയ്തത് സ്കെയിൽ വെച്ച് മടക്കിയതും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്കതും മടക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ മടക്കിയെടുത്തു ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കാം ഇതാ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ നമ്മൾ അകത്തേക്ക് എടുത്തതിന് ശേഷം ഇത് നേരെ സെൻറ്ററിലേക്ക് നമുക്കൊന്ന് മടക്കി കൊടുക്കാം അങ്ങനത്തെ 5 എണ്ണം ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് 5 ഓ 6 ഓ എണ്ണം നമുക്ക് എടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും 2 സെൻറ്റിമീറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം താഴെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക
അതിന് ശേഷം വീണ്ടും 1 സെന്റിമീറ്റർ കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പുറത്തുനിന്നും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഈ നടുക്കുള്ള ഇതിലേക്ക് നമുക്ക് 1 സെന്റിമീറ്റർ നമുക്ക് അകത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കണം. 1 സെന്റിമീറ്റർ ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ സൈഡിലും അതുപോലെ തന്നെ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ല, ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുക. മേൽവശം അങ്ങനെ തന്നെ നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. ഇത് സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം ഇങ്ങനെ നീളത്തിൽ തന്നെ വരച്ചു കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അല്ല, ഇങ്ങനെ തന്നെ വരച്ചു കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മേലിൽ വരച്ചു കൊടുക്കാവുന്നതാണ്. റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാവുന്നതാണ്. ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇതെല്ലാം ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. ഈ രീതിയിൽ നമുക്കിതെല്ലാം ബാക്കിയുള്ളതെല്ലാം ഈ രീതിയിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കണം. ഒരെണ്ണം നമ്മൾ വെട്ടിയെടുത്തിട്ട് പിന്നെ നമുക്ക് അടുത്തത് അതുപോലെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. ഒരെണ്ണം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് തന്നെ വെച്ച് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒരേപോലെ തന്നെ വെട്ടിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് വെട്ടിയെടുക്കാം. ഇതാ ഇതുപോലെ ഇതെല്ലാം വെട്ടിയെടുത്തു. അങ്ങനെ തന്നെ 5 എണ്ണം വെട്ടിയെടുത്തു. ഇതാ ഇങ്ങനെ 5 എണ്ണവും ഞാൻ ഒരേപോലെ തന്നെ ഇങ്ങനെ വരച്ചത് നമുക്ക് വരച്ച അതിലെ നമുക്കിതാ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോണായിട്ട് ഇങ്ങനെ വരച്ചെടുത്തു. ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇവിടെ നമ്മൾ 1 സെന്റിമീറ്റർ താത്തിയെടുത്തു. ഇവിടെ 1 സെന്റിമീറ്റർ നമ്മൾ എടുത്തു. അതിനുശേഷം ഇങ്ങനെ കോണായിട്ട് അകത്തുനിന്ന് ഇങ്ങോട്ടും 1 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര 2 സെന്റിമീറ്റർ ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് 2 സെന്റിമീറ്ററും ഇപ്പുറത്തെ കോണിൽ നിന്ന് 2 സെന്റിമീറ്ററും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ 1 സെന്റിമീറ്റർ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ, അതിനുശേഷം താഴെ നിന്ന് ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ. എല്ലായിടത്തും ബാക്കിയുള്ളതെല്ലാം 1 സെന്റിമീറ്ററും ഇതും വെച്ച് ഇത് മാത്രമാണ് 2 സെന്റിമീറ്റർ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് സെൻറ്ററിലേക്ക് വെച്ച് നമുക്കിതിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇതേപോലെ നമുക്കിങ്ങനെ സെൻറ്റർ വഴി നമുക്ക് സെൻറ്റർ നമ്മൾ കൊണ്ടല്ലോ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് പേനയും കൊണ്ട് മാർക്ക് ചെയ്താലും മതി. ഇതേപോലെ സെൻറ്ററിൽ കൂടെ നമുക്ക് ചെറുതായിട്ട് ഫെവിക്കോള് തൂത്താൽ മതി കേട്ടോ. ഒത്തിരി തൂക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫെവിക്കോള് തൂത്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് തന്നെ നിങ്ങൾക്ക് ഒറ്റ കളറായിട്ടാണെന്നുണ്ടെങ്കിലും ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ 2 കളർ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒറ്റ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കളർ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് സെൻറ്ററിൽ കൂടെ മാത്രം നമ്മളിതിങ്ങനെ ഫെവിക്കോള് തൂത്ത് കൊടുത്താൽ മതി. ഇതെങ്ങനെ തൂത്ത് തൂത്ത് കൊടുക്കുക. ഇത് 2 കളറായതുകൊണ്ട് ഞാൻ 6 എണ്ണമാണ് കേട്ടോ ഫിറ്റ് ചെയ്യുന്നത്, ഒട്ടിച്ചു കൊടുക്കുന്നത്. 2 കളറാണല്ലോ, അതുകൊണ്ട് 6 എണ്ണം. 1 കളറാണെങ്കിൽ 5 എണ്ണം മതിയാവും കേട്ടോ. 1 കളറ് തന്നെയാണെങ്കിൽ 5 എണ്ണം വെച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ 2 കളർ ഒട്ടിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ട് 6 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഒന്നിടവിട്ട് കളറുകളാണല്ലോ ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് 6 എണ്ണം നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കാം.
ഇതിന്റെ സെന്ററിൽ കൂടെ മാത്രമേ ഇത് പശ വെച്ചിക്കണ്ട ഉള്ളൂ ട്ടോ. പശ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ നമുക്ക് എത്ര എണ്ണം, ഒരു കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കളർ തന്നെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലാതെ പല കളർ വേണമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇത് തന്നെയല്ല ഇത്രയല്ല പല കളർ വേണമെന്നുണ്ടെങ്കിൽ പല കളർ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഈ അവസാനം ഒട്ടിച്ചതിൻ്റെ നടുക്ക് ഞാൻ ഒട്ടിക്കാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ളത് നമ്മളൊന്ന് ഒട്ടിക്കണം കേട്ടോ. ഇത് തമ്മിലൊന്ന് ഒട്ടിക്കണം, ഒട്ടിക്കാതെ വിട്ടുപോകരുത് കേട്ടോ. ഇത് തമ്മിൽ മടക്കി നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അവസാനം വെച്ചതിന് ഞാൻ ഒട്ടിക്കാനായിട്ട് വിട്ടുപോയി രണ്ടെണ്ണത്തിന്. അതൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. രണ്ട് ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് തമ്മിൽ ഇതിങ്ങനെ മടക്കി, പേപ്പർ തമ്മിൽ മടക്കിയുള്ള ഭാഗവും കൂടെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗവും കൂടെ നമ്മൾ നടുഭാഗവും കൂടെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതായത് ഇങ്ങനെ വിടർത്തി എടുക്കുക. കണ്ടോ നല്ല ഭംഗിയല്ലേ. ഇത് നമുക്ക് ട്രീയിൽ നമുക്ക് തൂക്കിയിടാനായിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് എത്ര കളർ വേണോ കളർ അനുസരിച്ച് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കളറ് നമുക്ക് കൂടുതൽ കളറ് നമുക്ക് ഇതിലേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒട്ടിപ്പോയതൊക്കെ ഒന്ന് വിടർത്തി എടുക്കണം കേട്ടോ. തമ്മിൽ ഒട്ടിക്കുമ്പോൾ കൂടുതൽ ഒട്ടിപ്പോവുകയെ തീരെ ചെറുതായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയതാകുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമുക്ക് ഫെവിക്കോൾ തീരെ ഇതായിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ ഒട്ടി പിടിച്ചിരിക്കുവേ. അതൊന്ന് പതുക്കെ ഒന്ന് വിടർത്തി വിടർത്തി കൊടുക്കണം കേട്ടോ. പേപ്പർ ആയതുകൊണ്ട് കീറി പോകാത്ത വിധത്തിൽ വേണം കേട്ടോ ഒട്ടി നമ്മളിത് എടുക്കാനായിട്ട്. ഇതേപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് തമ്മിൽ നമ്മൾ കൂട്ടിയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് തമ്മിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് തമ്മിൽ നമ്മൾ കൂട്ടി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നടുഭാഗം മാത്രമേ ഒട്ടിക്കാവുള്ളൂ. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലൊരു എവിടെയെങ്കിലും ഒരു നൂലിങ്ങനെ കെട്ടി നമുക്കിതേപോലെ ഹാങ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ഭംഗിയല്ലേ. നമുക്കിപ്പോൾ കടയിൽ പോയൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഡെക്കറേഷൻ ചെയ്യാൻ, ട്രീ ഡെക്കറേഷൻ ചെയ്യാനോ പുൽക്കൂട് ഡെക്കറേഷൻ ചെയ്യാനുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത് നമുക്കിതേപോലെ ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുണ്ടോ നല്ല രസമല്ലേ ഇതിപ്പോൾ ഇത് കാണാൻ. ഇതേപോലെ തന്നെ ഒരു കളറിൽ, ഒറ്റ കളറിൽ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ നമുക്ക് വലിപ്പം ഉള്ളത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വലിപ്പത്തിൽ മുറിച്ച് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുത് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൽ ഞാൻ 5 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ കളറായതുകൊണ്ട് ഞാൻ 5 എണ്ണമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 2 കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിടവിട്ട് നമുക്ക് കളറുകൾ മാറി വരേണ്ടത് കൊണ്ട് ഞാൻ 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ക്രിസ്മസിനെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇതിങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. എൻ്റെ എല്ലാ വീഡിയോ കാണുന്നതിന് ഓൾ എന്ന ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളും കാണാൻ പറ്റും. ഞാനിപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് നമ്മൾ ട്രീ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ പുൽക്കോട് ഉണ്ടാക്കുന്നതിനോ ഒക്കെ ഞാനിതേപോലെ പല ഡെക്കറേഷനും നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിടാനായിട്ട് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കിയതിന് ശേഷം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. താങ്ക് യു.